ന്യൂസ് നൈറ്റിൽ ലോകവിശേഷങ്ങളുമായി നമുക്കൊപ്പം എത്തുന്നു പി പി ജെയിംസ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മുന്നേറ്റം തുടരുകയാണ്. പത്താമത്തെ പ്രവിശ്യ തലസ്ഥാനവും പിടിച്ചു. ഒരു മാസത്തിനുള്ളിൽ ഭരണം പിടിക്കുമെന്നാണ് അവകാശവാദം. താലിബാന് ഭരണത്തിൽ പങ്കാളിത്തം നൽകാമെന്ന് അഫ്ഗാൻ സർക്കാർ വാഗ്ദാനം ചെയ്തതായുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. നമുക്ക് ഈ വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ അന്താരാഷ്ട്ര വിശേഷങ്ങൾ. ഗുഡ് ഈവനിംഗ് പി പി ജെയിംസ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ വലിയ മുന്നേറ്റം. കാബൂളും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇനി അധികം കാലതാമസം വേണ്ടിവരില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജയ, അഫ്ഗാനിസ്ഥാനിൽ കാര്യങ്ങൾ വീണ്ടും വഷളാവുന്നു. ഈ മണിക്കൂറുകളിൽ പത്താമത്തെ നഗരവും താലിബാൻ പിടിച്ചിരിക്കുന്നു. ആകെ 34 പ്രവിശ്യകളാണുള്ളത്. ആ 34 പ്രവിശ്യകളുടെ തലസ്ഥാനങ്ങളിൽ 10 എണ്ണമാണ് ഇതിനകം താലിബാൻ പിടിച്ചിട്ടുള്ളത്. ഇനി 24 നഗരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിലാണ് ഇത്രയും വലിയ മുന്നേറ്റം താലിബാൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡന്റ് അഷ്റഫ് ഖാനി ഇന്നലെ രംഗത്ത് വന്ന് മസാദ് ഷെരീഫ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് പോയി അവിടുത്തെ ട്രൈബൽ ചീഫ്മാരെ പോലെയുള്ള അവിടുത്തെ സേനാ തലവന്മാരെ, പ്രാദേശിക സേനാ തലവന്മാരെ കണ്ടെത്തി ചെറുത്ത് നിൽപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മസാദ് ഷെരീഫ് ഇതുവരെ വീണിട്ടില്ല. അത് 24 മണിക്കൂറിൽ വീഴുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഗസ്നി എന്ന നഗരമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണിട്ടുള്ളത്. മറ്റ് 10-15 നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവനം കൊണ്ട് ഓടുന്നു. കാബൂളിലേക്കാണ് പലരും പോകുന്ന കാരണം. പ്രത്യേകിച്ച് അവിടെ സുരക്ഷ ഇപ്പോൾ കാബൂളിലാണ് ഉള്ളത്. പക്ഷേ കാബൂളും പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണെന്നറിയാം. അവിടെ പിടിച്ചടക്കുക എന്നതാണ് ഫൈനലായിട്ട് താലിബാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ആ രീതിയിലുള്ളൊരു മുന്നേറ്റം താലിബാൻ നടത്താനിരിക്കുകയാണ്. അടുത്ത 1 മാസത്തിനുള്ളിൽ ഭരണം പിടിക്കുമെന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ സേനാ പിന്മാറ്റത്തിന് തൊട്ടു പിറകെയാണ് ഈ മുന്നേറ്റമുണ്ടായത്. അമേരിക്കയുടെ ഇന്റലിജൻസ് 6 മാസത്തിനുള്ളിൽ ഭരണം വീഴുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ തരത്തിൽ പോവുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ ഭരണം വീഴും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും താലിബാന് പാകിസ്ഥാൻ്റെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, IS അടക്കമുള്ള തീവ്രവാദി സംഘടനകൾ ശക്തമായിട്ട് താലിബാൻ്റെ പിറകിലുണ്ട്. പക്ഷെ താലിബാനെതിരെ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ഒരു വികാരം കൂടി ഉണരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് അവർ പിടിച്ചടക്കിയ സ്ഥലങ്ങളിൽ കർശനമായ നിയമങ്ങൾ അവർ നടപ്പിലാക്കിയിരിക്കുകയാണ്. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെയുള്ള വളരെ 90-കളിൽ അവർ ഭരിച്ചിരുന്നപ്പോഴുള്ള വളരെ ക്രൂഡായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എതിർക്കുന്നവരെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുന്നു, പരസ്യമായ വിചാരണ നടത്തുന്നു. ഇതൊക്കെയാണ് താലിബാനെതിരെയുള്ള ആരോപണം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പേർക്കും താലിബാൻ ഭരണം പിടിച്ചെടുക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ സംഘബലത്തിൽ, സേനയിൽ, അതുപോലെ ആയുധങ്ങളുടെ കാര്യത്തിലൊക്കെ മുൻതൂക്കം താലിബാനാണ്. അഫ്ഗാൻ സേനയ്ക്ക് ആത്മവീര്യം നഷ്ടപ്പെടുകയും അവർ യൂണിഫോമൊക്കെ മാറ്റിവെച്ച് കീഴടങ്ങുകയും ചെയ്യുന്ന അവസ്ഥ കൂടിയുണ്ട്. ഈ നഗരങ്ങൾ വീണടത്തൊന്നും വലിയ രീതിയിലുള്ള പോരാട്ടം നടന്നിട്ടില്ല, മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും. എന്തായാലും കാബൂള് പിടിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ദുഷ്കരം. കാരണം അവിടെ 100,000-ലേറെ സേനയെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് അഫ്ഗാൻ സർക്കാർ. അവരെ വീഴ്ത്തി വേണം ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിക്കാൻ. എന്തായാലും പ്രധാനപ്പെട്ട അതിർത്തികളെല്ലാം തജിക്കിസ്ഥാൻ, തർക്കിമെനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ അതിർത്തികളെല്ലാം താലിബാൻ്റെ കൺട്രോളിലാണ്. അവിടേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കണമെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും താലിബാൻ്റെ അനുമതി വേണം. അവരാണ് അവിടുത്തെ ചെക്ക് പോസ്റ്റുകളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ താലിബാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. സുജയ, ഓക്കെ. പി പി ജെയിംസ്, നമുക്ക് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. നാളെ രാവിലെ വെരി ഗുഡ് മോർണിംഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, അന്താരാഷ്ട്ര വിശേഷങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ സമയപരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നില്ല. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഇപ്പോൾ പി പി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ഹെരാത്ത് പ്രവിശ്യയിലേക്ക് കൂടി താലിബാൻ കടന്നു കയറിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ 3-ാമത്തെ വലിയ നഗരമേഖലയിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. അതായത് ഖസ്നി എന്ന് പറയുമ്പോൾ 130 കിലോമീറ്റർ മാത്രമേ കാബൂളിലേക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ രാത്രി കഴിയുമ്പോഴേക്ക് താലിബാൻ കൂടുതൽ മുന്നേറ്റം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വിശേഷങ്ങളടക്കം വിശദമായി അറിയാൻ 24 പ്രേക്ഷകർ തുടരുക.